ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പ് സമയത്തിനും അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കൊക്കെ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതും വളരെ പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുമുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 3 ബൗള് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ട തൈര് 1/2 ബൗള് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളമായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് പാലും തൈരും കൊണ്ട് മാത്രമാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്തിന് നമുക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞ് അതും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി നല്ല വേഗത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീഫാണ് കേട്ടോ. നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത ബീഫാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ കുറഞ്ഞ അളവാണ് ഇവിടെ ബീഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ ബീഫ് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിരുന്നു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാബേജാണ്. അതും ഇതുപോലെ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബീഫ് മസാലയാണ് കേട്ടോ. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ബീഫും അതുപോലെ തന്നെ ക്യാബേജൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാബേജിൻ്റെ കൂടെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, എന്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാബേജും ബീഫൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിതാ ഞാൻ 1 കൈപ്പൊടി ഇളവ് മല്ലിയില അതിൻ്റെ വെള്ളയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. തണുത്ത പാലും കട്ട തൈരൊക്കെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെറിയ മൈദപ്പൊടിയും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് റോളർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നമുക്ക് പരത്തിയെടുക്കണം. അങ്ങനെ രണ്ടെണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ ഒരു മാവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഒറ്റയടിക്ക് നാല് പലഹാരമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് സമയം ലാഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇനിയൊരു പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇനിയൊന്ന് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു ടംബ്ലർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ റെഡിയാക്കാവുന്നതാണ്. നല്ലൊരു ഷവർമ ബോളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് എല്ലാ ഷവർമ ബോളും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായതുകൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷവർമ ബോള് ഒന്നൊന്നായി ഓയിലിലേക്ക് ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമ ബോള് ഓയിലിലേക്ക് ഇട്ട ഉടനെ നമുക്കൊന്ന് ഫ്ലെയിം മീഡിയമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പൊന്തി വരും, നല്ല സോഫ്റ്റായിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം തൈരും പാലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത കാരണം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല പൊന്തി വരുന്നുണ്ട് നമ്മുടെ പലഹാരം. നമ്മുടെ ഷവർമ പോളെ നന്നായിട്ട് ബോള് പോലെ പൊന്തി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഷവർമ ബോളൊക്കെ തന്നെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ബോള് പോലെ ബലൂൺ പോലെ പൊന്തി വന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ബലൂണ് പോലെ വേർത്ത് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ തന്നെ അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈവനിങ് നല്ലൊരു ചായക്കടയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.